أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബലിപെരുന്നാൾ സന്തോഷം വെളിപ്പാടകളെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് പെരുന്നാൾ ദിവസത്തിൽ സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ട 10 സുന്നത്തായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒന്ന്, പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നവൻ കുളിക്കണം എന്നുള്ളതാണ്. നമുക്ക് സ്ഥിരം കുളിക്കുന്നവരാണ്, എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ആ നിയ്യത്ത് വെച്ച് കുളിക്കുക എന്നുള്ളത് വളരെ ശക്തമായ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സമയം അർദ്ധരാത്രിയോടെ കുളിയുടെ സമയം പ്രവേശിക്കുമെന്നാണ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുക. പെരുന്നാളിൻ്റെ തലേരാത്രി അർദ്ധരാത്രിയോടുകൂടെ അതിൻ്റെ സമയം പ്രവേശിക്കുകയും അർദ്ധരാത്രിയുടെ ശേഷം കുളിക്കൽ കൊണ്ട് പെരുന്നാൾ കുളിയുടെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ സുന്നത്തായിട്ടുള്ളത് അത്വത്വയ്യുബ്, സുഗന്ധം ഉപയോഗിക്കലാണ്. ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിച്ചാവണം അവൻ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടേണ്ടത് എന്ന് ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തത് അത്തസയ്യുൻ, വളരെ ഭംഗിയാവുക എന്നുള്ളതാണ്. ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടാവണം അവൻ പള്ളിയിലേക്ക് പോകേണ്ടത്. അത് വെള്ള വസ്ത്രമാവണമെന്നില്ല, കളർ വസ്ത്രങ്ങളാവാം. അതുപോലെ തന്നെ താടിയും മുടിയും നഖവും ഒക്കെ ചെത്തിമിനുക്കി വൃത്തിയാക്കി വളരെ സുന്ദരനായി വളരെ ഭംഗിയോടുകൂടെയാണ് അവൻ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടേണ്ടത്. അത് വളരെ നല്ല സുന്നത്തായ കാര്യമാണ്. എന്നാൽ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒത്തുവരുന്ന സന്ദർഭങ്ങളിൽ, വെള്ളിയാഴ്ചക്കാണെങ്കിൽ വെള്ള വസ്ത്രം ധരിക്കലാണല്ലോ ഏറ്റവും മഹത്വമുള്ളത്, പെരുന്നാളിനാണെങ്കിലോ ഏറ്റവും പുതിയ ഭംഗിയുള്ള വസ്ത്രം ധരിക്കലുമാണ്. അങ്ങനെ ഒത്തുവരുന്ന സന്ദർഭങ്ങളിൽ വെള്ളിയാഴ്ച ജുമാക്ക് പോകുന്ന സമയത്ത് മാത്രമാണ് വെള്ള വസ്ത്രം ധരിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള സമയത്ത് അവൻ്റെ ഏറ്റവും ഭംഗിയുള്ള പുതിയ വസ്ത്രം തന്നെ ധരിക്കലാണ് സുന്നത്ത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നാലാമത്തെ സുന്നത്ത് നടന്നുകൊണ്ട് പോവലാണ്. കഴിവുള്ളവനൊക്കെ പരമാവധി നടന്നു തന്നെ പള്ളിയിലേക്ക് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടണം. ദീർഘമായ വഴിയാണെങ്കിൽ അല്ലെങ്കിൽ ശാരീരികമായ വല്ല ബലഹീനതയുമുള്ളവരാണെങ്കിൽ അവർക്ക് വാഹനത്തിൽ പോകാവുന്നതാണ്. എന്നാൽ നടക്കാൻ കഴിവുള്ളവന് നടന്നുകൊണ്ട് തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകലാണ് സുന്നത്തുള്ളത് എന്ന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. നടന്നു പോകുമ്പോൾ വളരെ അച്ചടക്കത്തോടുകൂടെ ശാന്തമായി നടന്നു നീങ്ങുകയും ചെയ്യൽ വളരെ മഹത്വമുള്ള കാര്യമാണ്. അഞ്ചാമത്തത് പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ വെച്ചു തന്നെ നിർവഹിക്കൽ സുന്നത്തുള്ള കാര്യമാണ്. ആറാമത്തത് ഒരു വഴിയിലൂടെ പോകലും മറ്റൊരു വഴിയിലൂടെ മടങ്ങലും പ്രത്യേകം സുന്നത്തുണ്ട്. പെരുന്നാളിനും അതുപോലെ തന്നെ മറ്റു എല്ലാ ഇബാദത്തിനും ഈ സുന്നത്ത് ഉണ്ട് എന്ന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത് പോകുന്നത് ദീർഘമായ വഴിയാവലും മടങ്ങുന്നത് ആപേക്ഷികമായി ചെറിയ വഴിയാവലും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ്
ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ മടങ്ങൽ സുന്നത്തുണ്ട് എന്ന് പറയാനുള്ള കാരണം അതിന് പണ്ഡിതന്മാർ ചില യുക്തി പറയുന്നതായി കാണാം. അതിലൊന്നാമതായി ഈ രണ്ടു വഴികളിലെയും വഴിവക്കിലുള്ള പാവപ്പെട്ടവർക്ക് അവനക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ആ രണ്ട് വഴികളിലെയും അവൻ്റെ കുടുംബക്കാരെ സന്ദർശിക്കാൻ കഴിയും, അല്ലെങ്കിൽ രണ്ട് വഴികളിലുള്ള അവനോട് ബന്ധപ്പെട്ട ഖബറുകൾ സന്ദർശിക്കാൻ അവനക്ക് കഴിയും, അതുമല്ലെങ്കിൽ ഈ രണ്ട് വഴികളും അവനക്കു വേണ്ടി നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയും, അവൻ നല്ലൊരു കാര്യത്തിനു വേണ്ടി പുറപ്പെട്ടത് അവൻ്റെ ചവിട്ടടികൾ നാളെ രണ്ട് വഴികളും അവനക്കു വേണ്ടി സാക്ഷി പറയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ട് വഴികളിലൂടെ പോകുമ്പോൾ കണ്ണേറു തട്ടുന്ന ഭയപ്പെട്ടോ, അല്ലെങ്കിൽ വളരെ തിരക്ക് പേടിച്ചുകൊണ്ടോ അവനക്ക് രണ്ട് വഴിയിലൂടെ പോകാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങളൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മെച്ചം കൊണ്ട് തന്നെ ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ മടങ്ങൽ പെരുന്നാൾ നിസ്കാരത്തിനും അതുപോലെ തന്നെ മറ്റു എല്ലാ ഇബാദത്തുകൾക്കും സുന്നത്തുള്ള കാര്യമാണ് എന്ന് ഫുഖഹ വിശദീകരിച്ചിട്ടുണ്ട്. ഏഴാമത്തെ സുന്നത്തായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് നേരത്തെ പോവൽ സുന്നത്താണ് എന്നാണ്. നേരത്തെ പോവുക എന്ന് പറയുമ്പോൾ പെരുന്നാളിൻ്റെ സുബഹ് മുതൽ, സുബഹ് നിസ്കാരം കഴിഞ്ഞതു മുതൽ അതിൻ്റെ സമയം ആരംഭിക്കുന്നു എന്നാണ്. സുബഹ് നിസ്കാരം കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരവും പ്രതീക്ഷിച്ച് പള്ളിയിൽ തന്നെ ഇരിക്കലാണ് ഏറ്റവും മഹത്വമുള്ള കാര്യം. എന്നാൽ കൂടുതൽ ഭംഗിയാവുവാനും മറ്റു ആവശ്യങ്ങളും ഉണ്ട് എങ്കിൽ പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് വന്ന് പെട്ടെന്ന് തന്നെ മടങ്ങി പള്ളിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് കൊണ്ട് പ്രയാസമില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സുബഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിനു വേണ്ടി നേരത്തെ പോകാനുള്ള സമയം ആരംഭിക്കുന്നു എന്നർത്ഥം. എന്നാൽ ഇമാമിന് നിസ്കാരത്തിൻ്റെ സമയത്ത് ഹാജറാവലാണ് ഏറ്റവും മഹത്വമുള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എട്ടാമത്തെ സുന്നത്ത് ബലി പെരുന്നാൾ നിസ്കാരം വളരെ നേരത്തെയാക്കലും ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം പിന്തിപ്പിക്കലും സുന്നത്തുണ്ട്. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? ബലി പെരുന്നാൾ നിസ്കാരം നേരത്തെയാക്കലും ചെറിയ പെരുന്നാൾ കുറച്ച് പിന്തിപ്പിക്കലും സുന്നത്തുണ്ടാവാനുള്ള കാരണം എന്താണ്? ബലി പെരുന്നാളിനെ മുന്തിക്കുമ്പോൾ ബലികർമ്മത്തിന് ഉളഹിയത്ത് കർമ്മം നിർവഹിക്കാൻ സമയം ലഭിക്കുകയും ചെറിയ പെരുന്നാളിനെ പിന്തിപ്പിക്കുമ്പോൾ നിസ്കാരത്തിന് മുമ്പായി കൊടുത്തു നീട്ടേണ്ട ഫിത്ര സകാത്ത് നൽകാനുള്ള സമയം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പെരുന്നാൾ ദിനത്തിലെ ഒൻപതാമത്തെ സുന്നത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വല്ലതും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യൽ സുന്നത്തുണ്ട്. അത് ഈത്തപ്പഴം കഴിക്കലും അതുപോലെ തന്നെ അത് ഒറ്റയാക്കലും സുന്നത്തുണ്ട് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ബലി പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ അതിൻ്റെ മുമ്പ് ഒന്നും കഴിക്കാതെയോ കുടിക്കാതെയോ പോകലാണ് സുന്നത്ത് എന്നാണ്. ചെറിയ പെരുന്നാളാണെങ്കിൽ വല്ലതും കഴിച്ചു പോകണം, ബലി പെരുന്നാൾ നിസ്കാരത്തിനാണ് പോകുന്നതെങ്കിൽ ഒന്നും കഴിക്കാതെ അവൻ ഭക്ഷണവും പാനീയങ്ങളൊന്നും കഴിക്കാതെ വേണം അവൻ പുറപ്പെടാൻ, അതാണ് സുന്നത്ത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇതിന് രണ്ടു കാരണങ്ങളാണ് മഹാന്മാരായ ഫുഖഹ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്നാമതായി അത് ലിത്തിബാഴി, നബി ചര്യ പിൻപറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. നബിയുടെ ശൈലി അങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാർ അതിൻ്റെ യുക്തി വിശദീകരിക്കുന്നത് ചെറിയ പെരുന്നാൾ ദിവസത്തിൻ്റെ മുമ്പ് 30 ദിവസം, അതായത് റമളാൻ മാസം മുഴുവനും അവൻ ഭക്ഷണം കഴിക്കാതെ അന്നപാനീയങ്ങൾ കഴിക്കാതെ അതിൻ്റെ പകൽ മുഴുവനും അവൻ കഴിച്ചു കൂട്ടിയതിനാൽ തൊട്ടടുത്ത ദിവസമായി വരുന്ന ചെറിയ പെരുന്നാൾ ദിവസം
ആ 30 ദിവസത്തിൽ നിന്നും വേറിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രഭാതത്തിൽ വല്ലതും കഴിച്ച് അവൻ പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടണമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ബലിപെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യമില്ല. ബലിപെരുന്നാളിൻ്റെ മുമ്പുള്ള ദിവസങ്ങൾ 30 ദിവസങ്ങൾ നിർബന്ധമായ നോമ്പ് അനുഷ്ഠിക്കേണ്ടി വരുന്നില്ലല്ലോ. അതുകൊണ്ട് ബലിപെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ അവൻ അന്നപാനങ്ങളൊന്നും കഴിക്കാതെ അതിൻ്റെ മുമ്പത്തെ ദിവസങ്ങളിൽ നിന്ന് പെരുന്നാൾ ദിവസത്തെ വേറിട്ട് നിർത്താൻ വേണ്ടി അവൻ അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് സുന്നത്ത് എന്ന് ഫുഖഹ വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് അതിൻ്റെ മുമ്പുള്ള സാധാരണ ദിവസങ്ങളിൽ നിന്നും പെരുന്നാൾ ദിവസം വേറിട്ട് നിൽക്കണമെന്ന ഒരു കാഴ്ചപ്പാടിലാണ്. ചെറിയ പെരുന്നാളിന് പോകുമ്പോൾ വല്ലതും കഴിച്ചു പോകണമെന്നും ബലിപെരുന്നാളിന് പോകുമ്പോൾ ഒന്നും കഴിക്കാതെ നിസ്കാരത്തിന് പുറപ്പെടണമെന്നും സുന്നത്താവാനുണ്ടായ കാരണമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. 10-ാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് തക്ബീർ ചൊല്ലലാണ്. പെരുന്നാളിൻ്റെ ആത്മനിർവൃതിയുടെ ആത്മഹർഷത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് കടന്നു വരുന്നത് തക്ബീർ ചൊല്ലലാണല്ലോ. അതിനെക്കുറിച്ച് വിശദമായ രീതിയിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യണം. തക്ബീർ എങ്ങനെ ചൊല്ലണം, ഏതെല്ലാം സന്ദർഭങ്ങളിൽ ചൊല്ലണം, എത്ര ദിവസം ചൊല്ലാം എന്നിങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഷാഅല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കേണ്ടതുണ്ട്. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.